ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഫാംബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കോഴി വളർത്താനായിട്ട് ഒത്തിരി ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവേ. അപ്പൊ നിങ്ങൾ വളർത്തേണ്ടതായിട്ടുള്ള കോഴിയുടെ ഇനം ഏതാണെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ പർപ്പസിനനുസരിച്ച് വേണം നിങ്ങൾ കോഴിയെ തിരഞ്ഞെടുക്കാനായിട്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കും നാടൻ കോഴി നിങ്ങൾ വളർത്തേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട്. ഈ ഒരു വീഡിയോ കാണുമ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളെ കോഴി വളർത്തുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന പർപ്പസുമായിട്ട് ഈ വീഡിയോനെ കമ്പയർ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം നാടൻ കോഴി എന്ന് പറയുന്ന ഇനത്തിനെ നിങ്ങൾ വളർത്തേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത്. യൂട്യൂബിലെ കോഴി വളർത്തൽ വീഡിയോസൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ മറ്റ് ഫാമിംഗ് വീഡിയോസൊക്കെ കണ്ടിട്ട് നമുക്ക് പറ്റുന്ന കാര്യം കോഴി വളർത്തലാണല്ലോ എന്ന് ചിന്തിച്ചിട്ട് കോഴി വളർത്താനായിട്ട് തയ്യാറെടുക്കുന്ന വീട്ടമ്മമാരൊക്കെ ഉണ്ട്. ഇതുവരെ കോഴി വളർത്തിയിട്ടില്ലാത്ത ആൾക്കാർ ആദ്യമായിട്ട് ഒരു അഞ്ചോ ആറോ കോഴി വളർത്തിക്കളയാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവരുടെ മെയിനായിട്ടുള്ള പർപ്പസ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് വീട്ടിലുണ്ടാവുന്ന മുട്ട കൊടുക്കാം എന്നുള്ളതാണ്. കടയിൽ നിന്ന് മേടിച്ച് കൊടുക്കുന്ന മുട്ട കൊടുക്കാതെ വീട്ടിൽ തന്നെ കുറച്ച് കോഴിയുണ്ടെങ്കിൽ അതിൽ നിന്ന് മുട്ട കിട്ടും, ആ മുട്ട കുട്ടികൾക്ക് കൊടുക്കാമല്ലോ എന്നൊരു കോൺസെപ്റ്റാണ്. നാടൻ കോഴി വളർത്തി നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്ന ചേട്ടന്മാരും വീട്ടമ്മമാരും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരെ പറ്റിയല്ല പറയുന്നത്, മറിച്ച് യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ട് ഇതിനോടൊരു ആകർഷണം തോന്നിയിട്ട് കുറച്ച് കോഴി വളർത്തിക്കളയാം മുട്ട കിട്ടുമല്ലോ ആ ഒരു ചിന്തയിൽ ആദ്യമായിട്ട് കോഴി വളർത്തൽ രംഗത്തേക്ക് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ആദ്യം തന്നെ കിട്ടുന്ന കുറച്ച് കോഴികളെ, അതായത് ഇനം ഏതാണെന്ന് നോക്കാതെ കുറച്ച് കോഴികളെ അവരുടെ കൂട്ടിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കും. അത് വാട്സപ്പ് കൂട്ടായ്മയോ ഫേസ്ബുക്ക് കൂട്ടായ്മയോ തൊട്ടടുത്ത് കോഴി വളർത്തുന്ന ആളോ. അപ്പോൾ ഇവരൊന്നും ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള പർപ്പസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഇനത്തിനെ ആയിരിക്കില്ല തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ മുട്ട ഉൽപ്പാദനം എന്ന ലക്ഷ്യത്തോടുകൂടി കോഴി വളർത്തലിലേക്ക് വരുന്ന ആൾക്കാർ നാടൻ കോഴിയാണ്, ഒരു പത്തോളം നാടൻ കോഴിയാണ് ആദ്യം മേടിച്ച് വിടുന്നതെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മാസം സമയം കൊണ്ട് തന്നെ അവരാ നാടൻ കോഴി വളർത്തൽ അവസാനിപ്പിക്കുന്ന, അതായത് കോഴി വളർത്തൽ രംഗത്ത് നിന്ന് തന്നെ അവർ മാറി നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. കാരണം അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു പ്രോഫിറ്റോ അല്ലെങ്കിൽ മുട്ട ഉൽപ്പാദനമോ ഒന്നും അതിൽ നിന്ന് കിട്ടാനായിട്ട് പോകുന്നില്ല. അത് നാടൻ കോഴി എന്ന ബ്രീഡിൻ്റെ തനതായിട്ടുള്ള പ്രത്യേകത കൊണ്ടാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ പറയുന്ന പർപ്പസും ഇനവും തമ്മിലുള്ള ബന്ധം. നമ്മുടെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള പ്രോപ്പറായിട്ടുള്ള ബ്രീഡിനെ മേടിച്ച് വളർത്തുക എന്നുള്ളതാണ്. നിങ്ങൾ നാടൻ കോഴിയെ മേടിച്ചിട്ട് എത്രത്തോളം തീറ്റ കൊടുത്താലും, അതായത് നിങ്ങളൊരു BV380 കോഴിക്കോ അല്ലെങ്കിൽ ഗ്രാമപ്രിയക്കോ ഗ്രാമലക്ഷ്മിക്കോ കൊടുക്കുന്ന അതേ അളവിൽ തീറ്റ കൊടുത്താലും മുട്ട ഉൽപ്പാദനത്തിൽ ആ ഒരു ബ്രീഡിൻ്റെ ഒരു രീതിയുണ്ട്. നാടൻ കോഴികൾ ഒരു വർഷത്തിൽ, അതായത് 365 ദിവസം നമ്മൾ നല്ല രീതിയിൽ തീറ്റ കൊടുത്ത് എത്രത്തോളം പരിപാലിച്ചാലും തരാൻ പോകുന്ന മുട്ട എന്ന് പറയുന്നത് 70 മുതൽ 90 മുട്ട വരെയാണ്. അതായത് 365 ദിവസം നമ്മൾ പരിപാലിച്ച് തീറ്റ കൊടുത്ത് വളർത്തിയാലും നമുക്ക് മാക്സിമം കിട്ടാൻ പോകുന്ന 90 മുട്ടയാണ് നാടൻ കോഴിയിൽ നിന്ന്. അപ്പോൾ മുട്ട ഉൽപ്പാദനം എന്ന കോൺസെപ്റ്റിൽ നമ്മൾ നാടൻ കോഴികളെ വളർത്തുന്നതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. മറിച്ച് അതാണ് ലക്ഷ്യമെങ്കിൽ വളർത്തേണ്ടതായിട്ടുള്ള കോഴികൾ ശങ്കര ഇനം കോഴികളാണ്. BV380, ഗ്രാമപ്രിയ, ഗ്രാമലക്ഷ്മി, കൈരളി, അങ്ങനെ പലതരത്തിലുള്ള ഇതിന് വേണ്ടി മാത്രം, മുട്ട ഉൽപ്പാദനത്തിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്ത് വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ബ്രീഡ്സ് ഉണ്ട്. ആ ബ്രീഡ്സാണ് നമ്മൾ വളർത്തേണ്ടത്. അപ്പോൾ ഈ തരത്തിലുള്ള ശങ്കര ഇനം കോഴികളൊക്കെ നമ്മുടെ അടുക്കളമുറ്റത്തേക്ക് വന്നിട്ട് ഒത്തിരി കൊല്ലങ്ങളൊന്നും ആയിട്ടില്ല. അപ്പോൾ അതിനു മുന്നേ നാടൻ കോഴികൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. പണ്ടത്തെ ഒരു കോഴി വളർത്തൽ രീതി എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലും അടുക്കളമുറ്റത്ത് ഒരു 5-6 കോഴി ഉണ്ടാവും. ആ വീട്ടിലെ വേസ്റ്റും കാര്യങ്ങളും മാത്രം കൊടുത്ത് പിന്നെ തൊടിയിലും തോട്ടത്തിലൊക്കെ ആയിട്ട് അവറ്റകൾ ചിക്കിച്ചകഞ്ഞ് കഴിച്ച് വന്ന് മുട്ടയൊക്കെ ഇട്ട് പോകുന്നൊരു രീതിയുള്ളത്. അപ്പോൾ അവിടെ സംബന്ധിച്ച് നമുക്ക് വലിയ ചിലവുകളില്ല, കാര്യങ്ങളില്ല. അപ്പോൾ കിട്ടുന്നത് ബോണസ്, മുട്ടയിട്ട് കിട്ടുന്ന ബോണസ്. ചിലപ്പോൾ തൊടിയിലൊക്കെ മുട്ടയിട്ട് അടയിടുന്ന കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരുന്ന രീതിയൊക്കെയാണ്. ഇപ്പോൾ ആ ഒരു രീതിയൊക്കെ മാറി നമ്മൾ നാടൻ കോഴികളെയൊക്കെ മേടിച്ചിട്ട് വലിയൊരു ഷെഡൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തിട്ട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പാക്കറ്റ് ഫീഡൊക്കെ കൊടുത്ത് വളർത്തുന്ന രീതിയാണ് പൊതുവെ എല്ലാവർക്കും ഉള്ളൂ. ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ പൊതുവെ എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ മുട്ട ഉൽപ്പാദനം ലക്ഷ്യമാക്കിക്കൊണ്ട് നാടൻ കോഴി വളർത്തുകയാണെന്നുണ്ടെങ്കിൽ വൻ പരാജയമായിരിക്കും. ശങ്കര ഇനം കോഴികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നാടൻ കോഴികൾക്ക് എഗ്ഗിങ്ങിന് ബ്രേക്കുണ്ട്. നാടൻ കോഴികൾ ഒരു തവണ മുട്ടയിട്ടാൽ ഏകദേശം വീണ്ടും മുട്ടയിടുന്നെങ്കിൽ ഒരു 1.5-2 മാസം സമയം കഴിഞ്ഞിട്ടാണ് വീണ്ടും മുട്ടയിടുക. അതാണ് എഗ്ഗിങ്ങിൻ്റെ ബ്രേക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു തവണ മുട്ടയിടുമ്പോൾ ഏകദേശം 11 തൊട്ട് 14 മുട്ട വരെയാണ് നാടൻ കോഴി ഇടുക. അതിനുശേഷം അവറ്റകൾ പൊരുന്നും. ആ സമയത്ത് നമുക്ക് കുട്ടികളെ എടുക്കാനായിട്ട് അട വയ്ക്കാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ അടയൊക്കെ വെച്ച് കുട്ടികളിറങ്ങി വീണ്ടും കുട്ടികളെ പരിപാലിച്ച് ഒരു 1-2 മാസം മിച്ചം കഴിഞ്ഞിട്ടാണ് വീണ്ടും പൂവിൻ്റെ കൂടെ പോയിട്ട് അതിനുശേഷമാണ് നാടൻ കോഴികൾ മുട്ടയിടുക. ഇനിയിപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ വിരിയിക്കാനായിട്ട് അട വെക്കുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും പൊരുന്ന മാറ്റി വിട്ടാലും ഏകദേശം ഒരു 1 മാസം സമയം കഴിഞ്ഞിട്ടാണ് അവറ്റകൾ വീണ്ടും മുട്ടയിടത്തുള്ളൂ. അപ്പോൾ ചില വട്ടം നമ്മൾ കുട്ടികളെ ഇറക്കാനായിട്ട് അട വെക്കും, അല്ലാത്ത പക്ഷം നമ്മൾ പൊരുന്ന മാറ്റി അവറ്റകളെ വീണ്ടും പൂവൻ്റെ കൂടെയൊക്കെ വിടുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഏകദേശം ഒരു കൊല്ലത്തിൽ ഒരു 7 എഗ്ഗിങ് പീരീഡാണ് നാടൻ കോഴികൾക്ക് ഉണ്ടാവത്തുള്ളൂ. അതായത് ഓരോ തവണയും ഒരു
11 to 15 മുട്ട വരെ മാക്സിമം ഇടും. അങ്ങനെ നോക്കിയാൽ 7 വട്ടം കണ്ട് ഒരു കൊല്ലത്തിൽ മാക്സിമം ആ കോഴി നമുക്ക് തരാൻ പോകുന്ന മുട്ടയുടെ എണ്ണം 90 ആയിരിക്കും. 70-നും 90-നും ഇടയ്ക്കായിരിക്കും മുട്ട കിട്ടുക. അപ്പോൾ മുട്ട ഉൽപാദനം മാത്രം ലക്ഷ്യമാക്കിയിട്ട് വികസിപ്പിച്ചെടുത്തേക്കുന്ന കോഴികളാണ് ഞാൻ പറഞ്ഞ പോലെ ശങ്കര ഇനം കോഴികളായിട്ടുള്ള BV380, ഗ്രാമശ്രീ, ഗ്രാമലക്ഷ്മി, കൈരളി കോഴികളൊക്കെ. അപ്പോൾ ഇതിൽ തന്നെ ഗ്രാമലക്ഷ്മി, ഗ്രാമപ്രിയ, കൈരളി കോഴികൾ ഏകദേശം നാടൻ കോഴി പോലെ തന്നെ നമ്മുടെ വീട്ടുമുറ്റത്ത് ഇണങ്ങി, അതായത് വലിയ രീതിയിലുള്ള പാക്കറ്റ് ഫീഡൊന്നും ഇല്ലാതെ തന്നെ പ്രോപ്പറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മുട്ട തരാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള കോഴികളാണ്. നമ്മുടെ അടുക്കള മുറ്റത്തെ വേസ്റ്റും തൊടിയിലെ തീറ്റയൊക്കെ ആയിട്ട് അവർ അങ്ങനെ ജീവിച്ചു പൊക്കോളും. പക്ഷെ BV380 കോഴികൾ കുറച്ചുകൂടെ പാക്കറ്റ് ഫീഡിൻ്റെ ഫോർമുല ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫീഡ് കിട്ടേണ്ട കോഴികളാണ്. അവറ്റകൾ ആ ഒരു ഫീഡ് കൊടുത്താൽ മാത്രമാണ് പ്രോപ്പറായിട്ടുള്ള മുട്ടയിടൽ ഉണ്ടാവത്തുള്ളൂ. പക്ഷേ ഗ്രാമശ്രീ, ഗ്രാമപ്രിയ, ഗ്രാമലക്ഷ്മി, കൈരളി കോഴികളൊക്കെ നാടൻ കോഴി പോലെ തന്നെ പാക്കറ്റ് ഫീഡ് ഇല്ലെങ്കിലും പ്രോപ്പറായിട്ട് എഗ്ഗിങ്ങിൻ്റെ ബ്രേക്കൊന്നും ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് മുട്ടയിടും. ഏകദേശം അപ്രോക്സിമേറ്റ് ഒരു 200 മുട്ട വരെ ഒരു കൊല്ലത്തിൽ നമുക്ക് ഈ കോഴികളിൽ നിന്ന് കിട്ടും. പക്ഷേ BV380 ഈ പറയുന്ന പോലെ ഒരു 60% എങ്കിലും പാക്കറ്റ് ഫീഡ് നോർമൽ ഫീഡിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താൽ മാത്രമാണ് പ്രോപ്പറായിട്ടൊരു എന്താ പറയുക എഗ്ഗിങ്ങോ ഈൽഡോ ഒക്കെ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അടുക്കള മുറ്റത്ത് അഴിച്ചുവിട്ട് വളർത്താൻ പറ്റുന്ന മുട്ട ഉൽപ്പാദനം മാത്രം ലക്ഷ്യമാക്കിയിട്ടുള്ള കോഴികളെന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഗ്രാമശ്രീ, ഗ്രാമപ്രിയ, കൈരളി കോഴികളാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും സംശയം ഉണ്ടാവും, പിന്നെ ഈ കാണാവുന്ന ആൾക്കാരൊക്കെ എന്തിനാണ് നാടൻ കോഴി വളർത്തുന്നത്, നാടൻ കോഴി വളർത്തിയിട്ട് വരുമാനം കിട്ടുന്ന ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ, അപ്പോൾ അത് സംബന്ധിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് നമ്മൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതൊന്ന് കയറി കാണുക. ഇൻ ടോട്ടൽ ജനറലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നാടൻ കോഴി വളർത്തുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ വിരിയിച്ചിറക്കി കൊടുക്കാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതിൽ നിന്ന് ഈൽഡ് ഉണ്ടാക്കാനായിട്ട് വരുമാനം ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ. നാടൻ കോഴി വളർത്തി അത്യാവശ്യം സെറ്റായിട്ട് നിൽക്കുന്ന ആൾക്കാർ ആരും മുട്ട കൊടുത്തിട്ട് ലാഭം ഉണ്ടാക്കി നിൽക്കുന്നവരല്ല, അവർ കുഞ്ഞുങ്ങളെ വിരിയിച്ചിറക്കി മാർക്കറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്ത് ആണ് വരുമാനം ഉണ്ടാക്കുന്നത്. നാടൻ കോഴി വളർത്തലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നല്ലൊരു പേരൻറ് സ്റ്റോക്കിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഏകദേശം ഒരു 60 പിടക്കോഴിയും ഒരു 10 പൂവൻകോഴിയും വരുന്ന ഒരു നല്ല സ്റ്റോക്കിനെ ഉണ്ടാക്കിയെടുക്കുക. മാസത്തിലൊരു 300 കുഞ്ഞുങ്ങളെ വിരിയിച്ചിറക്കാനായിട്ട് പറ്റും, ചെറിയൊരു ഇൻക്യുബേറ്ററിൻ്റെ സഹായവും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കുട്ടികളെ വിട്ടിട്ട്, കോഴിക്കുട്ടികളെ വിട്ടിട്ട് വേണം നമുക്ക് വരുമാനം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ആ രീതി മാത്രമാണ് നാടൻ കോഴി വളർത്തൽ വിജയകരമാകത്തുള്ളൂ. അതും ഒരു ഓവർനൈറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സംഭവമല്ല, കാരണം നല്ലൊരു പേരൻറ് സ്റ്റോക്കിനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഏകദേശം 1 സമയമെടുക്കും. അപ്പോൾ അത്രത്തോളം ക്ഷമയും അത് പ്രോപ്പറായിട്ട് നോക്കിയെടുക്കാനുള്ള കഴിവ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു രംഗത്ത് നല്ല രീതിയിൽ വിജയകരമായിട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഇതിൻ്റെ അസുഖങ്ങളെക്കുറിച്ചും അതിൻ്റെ പരിപാലന രീതികളെക്കുറിച്ചൊക്കെ പ്രോപ്പറായിട്ട് നമ്മളെപ്പോഴും ഡിപ്പെൻഡൻസ് കുറയ്ക്കണം. അതായത് നമുക്ക് നമ്മുടെ കോഴികൾക്കൊരു അസുഖം വരുമ്പോൾ, അസുഖം വരുന്നു എന്ന് കണ്ടാൽ തന്നെ മനസ്സിലാക്കിയെടുത്ത് അതിന് മുൻകൂറായിട്ട് ചെയ്യാവുന്ന പ്രതിവിധികളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു അറിവും പരിജ്ഞാനവും ഒക്കെ ഉണ്ടാവണം. അപ്പോൾ അത് തീർച്ചയായിട്ടും ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാലം ഇത് വളർത്തി അതിൻ്റെ ഒരു പരിചയമൊക്കെ വന്നാലാണ് ഈ ഒരു രീതികളൊക്കെ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ അതൊക്കെ സംബന്ധിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, തീർച്ചയായിട്ടും കയറി കാണുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കർഷക സുഹൃത്തുക്കളിലേക്ക് വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും ശുഭദിനം നേരുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഞാൻ വിഷ്ണു, ബൈ ബൈ.